എനിക്കോ എൻ്റെ കുടുംബത്തിനോ ആർക്കും മറക്കാൻ പറ്റാത്തൊരാളാണ് കുമ്മഞ്ഞട്ടി സാർ. കാര്യം പറയുമ്പോൾ സങ്കടം വരും, കാരണം അത്രമാത്രം മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, കാരണം അത്രമാത്രം സാറിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. 70കളിൽ ഉമ്മൻചാണ്ടി സാർ ഇലക്ഷന് നിൽക്കുന്ന കാലഘട്ടത്തിൽ അച്ഛനും ഒരുമിച്ച് മത്സരിച്ച ഒരാളാണ്. അപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വളരെ ചുരുക്കം പേര് ജയിച്ചുള്ളൂ. ആ കൂട്ടത്തിൽ അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛന് നിസ്സാര കൊണ്ടു വന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവർ തമ്മിലുള്ളൊരു ആത്മബന്ധം എന്ന് പറയുന്നത് തീർത്താ തീരാത്തൊരു കാര്യമായിരുന്നു. സി എച്ച് സാറ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അച്ഛന് ഒരു വലിയ ഒരു അറ്റാക്ക് ഉണ്ടായി. അന്ന് പത്തനംതിട്ട ജില്ല പോലും ആയിട്ടില്ല, അന്ന് കൊല്ലം ജില്ലയുടെ ഭാരവാഹികരിക്കുന്ന സമയത്താണ് ആകുന്നത്. പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും പക്ഷേ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷനാണ്. അതിൽ ഒരു ദൈവം പോലെ വന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ. സാറ് ഈ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും കാരണവശാൽ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ കൊണ്ടുപോകണമെങ്കിൽ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സമയം ഉമ്മൻചാണ്ടി സാറിനോട് ഇങ്ങനത്തെ സിറ്റുവേഷൻ പറയുന്നു. അവിടുന്ന് സാറ് നേരെ പോയത് സി എച്ച് മുഹമ്മദ് സാറിൻ്റെ അടുത്തേക്കാണ്. അവിടെ പോയി ആ മുറിയിൽ കയറിയിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട്, ഈ ഒരു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ആംബുലൻസ് പോയി ഞങ്ങളുടെ ഒരാളെ കൊണ്ടുവരണം, എൻ്റെ സ്വന്തം ഒരു ചേട്ടനെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. പിന്നീടുണ്ടായതൊക്കെ വളരെ പെട്ടെന്നാണ്. എല്ലാ കാര്യങ്ങളും നടത്തി ഡോക്ടർ വിജയരാമൻ സാർ ഉൾപ്പെടെയുള്ളവർ പത്തനംതിട്ടയിലേക്ക് വന്ന് അച്ഛനെ കൊണ്ടുപോയി. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ ജീവിതം തിരിച്ചു കിട്ടുന്നത്. ഇതെങ്ങനെയാണ് മറക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സാറിന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം എനിക്ക് പറയാനും പോലും പറ്റില്ല, അത്ര വിഷമമുള്ളൊരു കാര്യമാണ് സാറിൻ്റെ ഒരു കാര്യം. കാരണം ഇന്നലെ മരിച്ചു കിടക്കുന്നുണ്ടപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ ഇവിടെ എറണാകുളത്ത് നിൽക്കുമ്പോഴാണ് അറിയുന്നത്. രാവിലെ ആൻ്റോ ജോസഫ് വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയി ഡർബാറുകളിൽ പോയി കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നൊരു കാഴ്ചയല്ല.